എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഇപ്പം നല്ല മഴയാണല്ലോ എല്ലായിടത്തും. പക്ഷേ ഈ മഴ സമയത്ത് നമ്മുടെ ചെടികൾക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് നേഴ്സറി ബഡ്റോസിന് മഴ ഒരു പരിധിവരെ നമ്മുടെ ചെടികൾക്ക് ഒത്തിരി നല്ലതാണ്. പുതിയ ഇലകളും പുതിയ മുട്ടുകളും ഒക്കെ വരാനായിട്ട് നല്ലതാണ്. പക്ഷേ കീടങ്ങളുടെ ശല്യം ഒരുപാടുണ്ട്. ത്രിപ്പിൻ്റെ ശല്യവും പ്രാണികളുടെ ശല്യവും വണ്ടുകളുടെ ശല്യവും ഒക്കെ മൂലം മുരടിപ്പ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ മുരടിപ്പ് മാറിയാൽ മാത്രമേ നമ്മുടെ റോസാ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരത്തുള്ളൂ. അതുപോലെ തന്നെ ഈ കമ്പുകൾ കറുത്തു പോവുക, മേലെ മഞ്ഞൾ ചുവയൊരു പ്രശ്നമൊക്കെ മഴക്കാലത്ത് കൂടുതലായിട്ട് കാണാറുണ്ട്. പ്രൂണിങ് വളരെ അത്യാവശ്യമാണ് കേട്ടോ. എപ്പോഴും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, മുരടിച്ച് നിൽക്കുന്ന ഒരു ഒരു റോസാ ചെടിയാണെങ്കിൽ നല്ല വണ്ണം പ്രൂൺ ചെയ്ത് കൊടുക്കുക. സോഫ്റ്റ് പ്രൂണിങ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ആ പ്രൂൺ ചെയ്തതു മൂലം അതിൽ നിന്ന് പിന്നീട് വരുന്ന തളർപ്പുകൾ നല്ല രീതിയിൽ പുതിയ പുതിയ തളർപ്പുകൾ നല്ല ലീഫായിട്ട് വരും. അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണം. 15 ദിവസം കൂടുമ്പോൾ മസ്റ്റായിട്ടും നല്ല കീടനാശിനി സ്പ്രേ ചെയ്ത് കൊടുക്കും. നമ്മുടെ വീട്ടിലുള്ള ജൈവ കീടനാശിനി ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കൊണ്ടുള്ളത് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കായപ്പൊടി സ്പ്രേ ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കായപ്പൊടി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ കീടശല്യത്തിനും പ്രാണികളുടെ ശല്യത്തിനും ഒക്കെ വളരെയധികം നല്ലതാണ്. പിന്നെ നമുക്ക് ഒരു നല്ലൊരു സൊല്യൂഷൻ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളല്ലാതെ നമുക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. ഇത് നല്ലൊരു റിസൾട്ടാണ്, നല്ല എഫക്റ്റാണ്. ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഞാൻ 15 ദിവസം കൂടുമ്പോൾ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ 15 ദിവസം കൊടുത്തില്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളിത് കൊടുക്കണം. ഇത് എക്സോഡസ് ആണ്. ഇത് നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. 440 അത്രയാ റേറ്റിൽ വരുന്നെങ്ങാണ്ടാണ് കേട്ടോ. ഏകദേശം 440 രൂപ. പക്ഷേ ഈ ഒരു പൈസ ചിലവായെങ്കിൽ നമുക്കിത് 1 വർഷത്തോളം ഉപയോഗിക്കാവുന്നതാണ്. കുറഞ്ഞ ക്വാണ്ടിറ്റി എടുത്താൽ മതി. അതായത് 1.5 മില്ലി അല്ലെങ്കിൽ 2 മില്ലി മാക്സിമം എടുത്താൽ മതി. കൂടുതലൊന്നും എടുക്കണ്ട. ഒത്തിരി കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടിക്ക് ഇത് ദോഷമാണ്. ഇത് പായലുകളുണ്ട്, കടൽ പായലിൽ നിന്നുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ജൈവ കീടനാശിനിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം, അല്ലാതെ കെമിക്കലല്ല ഇത്. അപ്പോൾ നമ്മുടെ ചെടികൾക്ക് യാതൊരു സൈഡ് എഫക്റ്റും ഒന്നും വരത്തില്ല. സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളും വരത്തില്ല. ആ ചെടി നശിച്ചു പോകത്തില്ല. നമുക്ക് ആ കറക്റ്റ് അളവിൽ മാത്രം കൊടുത്താൽ മതി. ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ ഏത് കാര്യം, നമ്മൾ ജൈവ കീടനാശിനിയാണ് ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രശ്നം ഉണ്ടാകും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഞാനിത് മാക്സിമം 2 മില്ലിയാണ് എടുത്തിരുന്നത് കേട്ടോ. അപ്പോൾ 2 മില്ലി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു മെഷർമെൻറ്റിൽ അളന്ന് 2 മില്ലി എടുക്കുക. 1.5 മില്ലി ടു 2 മില്ലി വരെ എടുക്കാം കേട്ടോ. 2 മില്ലിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇത് എടുത്തിട്ട് നന്നായിട്ട് അടച്ചു വെക്കണം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഇത് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വലിയ പ്രശ്നമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെത്താനെ അത് മാത്രമായിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പം കുറച്ചുകൂടെ പവർ കിട്ടാനുണ്ട്. അതായത് ഒരുപാട് പ്രശ്നമുണ്ട് റോസച്ചെടിയിൽ, കീടശല്യം ഒന്നും മാറുന്നില്ല, ഒത്തിരി പ്രശ്നമൊക്കെ ആണെങ്കിൽ നമുക്ക് 1/2 ടീസ്പൂൺ സോപ്പ് ലിക്വിഡൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല പവർഫുള്ളായിട്ട് കിട്ടുവേ ഇവിടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാലും. ഇനി നമുക്ക് കറക്റ്റ് 1 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് ഇത് ഡൈല്യൂട്ട് ചെയ്യുക. 1 ലിറ്റർ വെള്ളത്തിൽ തന്നെ ഡൈല്യൂട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു മുരടിപ്പ് നല്ല വെണ്ണം മുരടിച്ച്, എനിക്ക് കുറച്ച് ചെടികൾ മുരടിച്ച് നിൽപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ സോപ്പ് ലിക്വിഡ് എടുത്ത് കൊടുക്കുന്നത്. നമുക്ക് ചെടികൾക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 2 മില്ലി എക്സോഡസ് മാത്രം 1 ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം ചെടികൾക്കെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ വൈകുന്നേരങ്ങളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. മഴയില്ലാത്ത സമയം നോക്കി വൈകുന്നേരം സ്പ്രേ ചെയ്ത് കൊടുക്കുക, അതായിരിക്കും നല്ലത്. അപ്പം ഇലകളിലൊക്കെ പിടിച്ചതിന് ശേഷം പിന്നെ അത് നല്ല രീതിയിൽ വളർന്നോളൂ. 1 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ മുരടിപ്പൊക്കെ മാറി, കീടങ്ങളുടെ ശല്യവും പ്രാണികളുടെ ശല്യവും ഒക്കെ മാറി, നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ റോസാ ചെടി വളരുന്നത് കാണാൻ സാധിക്കും. പെട്ടെന്ന് തന്നെ പുതിയ തളർപ്പ് വരുന്നതും കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ സോപ്പിലിക്കൂടെ ചേർത്തിട്ട് ഞാൻ 1 ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ റോസാ ചെടിയിൽ കറുത്ത കമ്പുകളും അതായത് പൂക്കളൊക്കെ മുട്ടുകൾ വരുന്നത്, അതായത് പിന്നെ പ്രാണികളൊക്കെ കടിച്ച മുട്ടുകളും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ അതെല്ലാം നമുക്ക് ഒഴിവാക്കാം. മുരടിച്ച ഇലകളും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഒഴിവാക്കാം. ബാക്കി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇലകളൊക്കെ മാത്രം നിർത്തിയാൽ മതി. ബാക്കിയെല്ലാം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ സ്പ്രേയറിനകത്താക്കി നല്ലവണ്ണം തണ്ടുകളിലും ഇലകളിലും ഒക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും അതിലിരിക്കുന്ന പ്രാണികളെല്ലാം പോകും. അതുപോലെ തന്നെ കമ്പുകൾക്കുണ്ടാകുന്ന മഞ്ഞ നിറവും ഇലകൾ പുതിയ തളിരിലകൾ വരുമ്പോഴത്തേനും അതിലുണ്ടാകുന്ന മുരടിപ്പും പഴയ നിൽക്കുന്ന ഇലകൾക്കുണ്ടാകുന്ന മുരടിപ്പും ഇതെല്ലാം നന്നായിട്ട് മാറിക്കിട്ടിട്ട് നല്ലപോലെ ആ ഇലകളെല്ലാം വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഉപയോഗിക്കുന്നവർക്കറിയാം, നല്ലൊരു റിസൾട്ടാണ്. അപ്പോൾ ഈ മഴക്കാലത്ത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. മഴ ഒരുപാട് കൂടിയാലും പ്രശ്നമാണ്, വെയിൽ ഒരുപാട് കൂടിയാലും പ്രശ്നമാണ്. അപ്പോൾ ചെടികൾക്ക് എല്ലാം മിതമായിട്ട് നമുക്ക് എന്ന പോലെ തന്നെ ചെടികൾക്കും മിതമായ രീതിയിൽ എല്ലാം പറ്റത്തുള്ളൂ. ഒരുപാട് കൂടിപ്പോയാൽ എല്ലാം പ്രശ്നമാണ്.
അപ്പൊ ഈ ഒരു മഴ സമയത്ത് പുതിയ തളർപ്പുകളും മൊട്ടുകളും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ചിലത് മുരടിച്ചായിരിക്കും വരുന്നത്, ചിലത് ഇലകളുമായിരിക്കും മുരടിക്കുന്നത്. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്റെ ഈ റോസയൊക്കെ നല്ല തളർപ്പുകൾ വരുന്നുണ്ട്, പക്ഷെ ചില ഭാഗങ്ങളിൽ മുരടിച്ച പോലെ കാണുന്നുണ്ട്. അപ്പൊ അതെല്ലാം ഞാൻ കുറച്ച് കട്ട് ചെയ്തിട്ട് നല്ല മുരടിപ്പില്ലാത്ത ഇലകൾ നിർത്തിയിട്ട് ബാക്കിയെല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കി എന്നിട്ട് ഇതുപോലെ എല്ലാം റോസാച്ചെടികൾക്കും സ്പ്രേ ചെയ്ത് കൊടുത്തു. അപ്പൊ ഇത് റോസാച്ചെടിക്ക് മാത്രമല്ല, പച്ചക്കറി തൈകൾക്കും ഇൻഡോർ പ്ലാന്റ്സിനും ഔട്ട്ഡോർ പ്ലാന്റ്സിനും എല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പൊ എക്സോഡസ് വാങ്ങിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരെണ്ണം വാങ്ങിച്ചുകൊള്ളുക. ഇച്ചിരി വിലയൊക്കെ ആവുമെന്ന് വിചാരിച്ച് വാങ്ങിക്കാതിരിക്കണ്ട, കാരണം അത് നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാം. റോസയുടെ മിക്ക പ്രശ്നങ്ങളും മിക്കമല്ല പൂർണ്ണമായിട്ട് എല്ലാ പ്രശ്നങ്ങളും മാറാനായിട്ടുള്ള നല്ലൊരു സൊല്യൂഷനാണ്. ഇപ്പം നിങ്ങൾക്ക് വളമൊക്കെ ഉണ്ടാക്കി ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എല്ലാവരും ചെയ്യാൻ മറക്കും.